കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അറിയിച്ചില്ലല്ലോ എന്നുള്ള പരാതി വേണ്ട. എന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് ബാലേട്ടൻ വരട്ടെ, എന്നിട്ട് ആധികാരികമായി സംസാരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനല്ലേ, അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ബാലേട്ടൻ സംസാരിക്കട്ടെ. നീ പറയുന്നതെല്ലാം ശരിയാണ്, എന്നാൽ എനിക്ക് തോന്നുന്നില്ല ബാലേന്ദ്രൻ വരുമെന്ന്. ഇനി അഥവാ അയാൾ തയ്യാറായ തന്നെ അവള് വിടില്ല. വരണോ വേണ്ടോ എന്നെല്ലാം ബാലേട്ടൻ തീരുമാനിക്കട്ടെ. അറിയിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും നാളെ പറയരുതല്ലോ. അറിയിക്കാം, അതാ വേണ്ടത്. എന്തായിരിക്കും ഒരു ഫയല്? അതിനപ്പുറം ഇതിപ്പോ എന്താ? നീ എന്താ എന്നെ കളിയാക്കണം? അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഊഹിക്കാനൊന്നും പറ്റുന്നില്ല. പറ്റുന്നുണ്ട്, നിനക്ക് ഏകദേശം ഒരു ധാരണയും ഉണ്ട്. പക്ഷേ എന്റെ നാവിയും തന്നെ നിനക്കത് കേൾക്കണം അല്ലേ? കേൾക്കണം. അച്ഛൻ തരുന്നത് എന്തെങ്കിലും രജിസ്റ്റേർഡ് എഗ്രിമെന്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണെന്നും അച്ഛന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും എന്നെ മനസ്സിലാക്കിയിട്ടാണോ നീ വെറും ഫയൽ എന്ന് പറഞ്ഞ് കളിയാക്കിയത്? ഏ, ഞാൻ ഒരിക്കലും അച്ഛനെ കളിയാക്കില്ല. എന്റെ റോൾ മോഡൽ അല്ലേ അച്ഛൻ? പറ, എന്താ ഈ എഗ്രിമെന്റ്? മോളെ, ഇത് നീ ആഗ്രഹിച്ച എഗ്രിമെന്റ്. അച്ഛന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിലും എസ്റ്റേറ്റ് മാനേജ്മെന്റിലും ഇനി നീ സൈലന്റ് പാർട്ണർ ആയിരിക്കും. അപ്പോ വാസുദേവനങ്ങൾ? വാസുവിന്റെ ഷെയറും ഇത് മാറ്റി യാതൊരു ബന്ധവുമില്ല. അയാളുടെ ഷെയർ അയാൾക്ക്, പക്ഷേ നീ ആവശ്യപ്പെട്ട കാര്യം നടക്കും. എങ്ങനെ? ഞങ്ങൾ രണ്ട് പാർട്ട്നേഴ്സിനും രണ്ട് ഓഫീസ് ഉണ്ടെങ്കിലും അക്കൗണ്ട് സെക്ഷൻ ഒന്നിച്ച ഓരോ ഡീലിന്റെയും എഗ്രിമെന്റ് നീ അറിയാതെ ഇനി ഞങ്ങൾ രണ്ടുപേർക്കും സൈൻ ചെയ്യാൻ പറ്റില്ല. അതെന്റെ ആവശ്യം? പക്ഷെ ഈ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അത് വാസു അങ്കിള് സമ്മതിക്കണമെന്നില്ലല്ലോ. സമ്മതിക്കാതിരിക്കില്ല മോളെ. ഒന്നാമത് നമ്മള് നീയും നന്ദനുമായിട്ടുള്ള വിവാഹം നടക്കാത്തതിന്റെ ഇഷ്ടക്കേടിലാണെന്ന് അറിയാം വാസുവിന്. അതിന്റെ പേരില് പാർട്ട്നർഷിപ്പ് പിരിയോന്ന് പോലും ഭയമുണ്ടായിരുന്നു. നീ കാരണമാണ് അങ്ങനെ പിരിയാത്തതെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്നോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് വാസുവിന്. വാസുവങ്കിളിന് മാത്രമല്ലല്ലോ, ആന്റിക്ക് എന്നെ ഒരുപാട് ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്, ഈ എഗ്രിമെന്റ് അംഗീകരിക്കും അവര്. അച്ഛൻ പറയുന്ന ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അത് എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമല്ല, ബേസിക്കലി വിഡ്ഢികളാ രണ്ടുപേരും. പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പം. ബുദ്ധിയുള്ളത് നന്ദന, പക്ഷേ അച്ഛന്റെ ബിസിനസ്സിൽ നന്ദന ഇടപെടാറില്ല. അതെനിക്കറിയാവുന്നതല്ലേ, നന്ദൻ അച്ഛന്റെ ബിസിനസ്സുകളിൽ ഒന്നും താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് വലിയ പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് പറയാൻ വരട്ടെ അച്ഛാ, കാഞ്ഞ ബുദ്ധിയുള്ള ഒരാളുണ്ട് അവിടെ, ഭാനുമതി അമ്മ. അവർ ഇതിലൊന്നും ഇടപെടാതെ നോക്കണം, അത് മാത്രമാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ ഒന്നിലും വാസുവിന്റെ അമ്മ ഇടപെട്ടിട്ടില്ല, ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ബിസിനസിന്റെ മേജർ ഷെയർ നമ്മുടെ കയ്യിലിരിക്കും. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. എന്നും അലോകിനെ ഒപ്പം ഇരുത്തി ആഹാരം കഴിക്കാറ്. അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുന്ന ഒരു സുഖമാ. ഞാനും അവനും ഒരേ പ്രായമല്ലേ. ഞാനും അച്ഛനോട് പറയാൻ തുടങ്ങുമായിരുന്നു, അവനില്ലാത്തോണ്ടേ വല്ലാത്തൊരു മൂകത, ഒറ്റയ്ക്ക് മാറി നിന്നിട്ടില്ല. രാത്രി വല്ലതും കഴിച്ചിട്ടുണ്ടാവോ എന്തോ? കഴിക്കാതെ പിന്നെ അവനല്ലേ പട്ടിണി കിടക്കാൻ പോകുന്നേ, കൊള്ള വാരി വലിച്ച് തിന്നുന്നുണ്ടാവും. എന്താ നീരജ ഇത്? എന്ത് കാര്യം പറഞ്ഞോണ്ട് വന്നാലും അതിനോട് നീ വല്ലാത്ത ഇറിറ്റേഷനോട് കൂടിയ സംസാരിക്കുള്ളൂ, അതെന്താ അങ്ങനെ? ഞാൻ കാര്യം പറഞ്ഞതാ, അവൻ എവിടെയായാലും ശരിക്കും ആഹാരം കഴിക്കും. പോയിരിക്കുന്നത് ജില്ലാതലത്തിലുള്ള എക്സിബിഷൻ അല്ലേ, അവിടെ ആഹാരം കിട്ടാതിരിക്കില്ല, നല്ല ഭക്ഷണമായിരിക്കും. അവൻ ഈ വീട്ടിലില്ലാത്തതിനൊരു കുറവ്, അതേ പറഞ്ഞുള്ളൂ. അല്ലാതെ
നീ അതേ പിടിച്ച് കയറണ്ട. അമ്മയുടെ മുത്തശ്ശന്റെ ഈ ആറ്റിറ്റ്യൂഡാ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോ നിങ്ങൾക്ക് ഈ പ്രയാസമൊന്നും തോന്നിയില്ലേ? എന്നെ കാണാത്തത് കൊണ്ട് എന്താ ഇവിടെ മൂകത്തിന്നുണ്ടാവാത്തത്? ആർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നല്ലോ. ചിന്തിക്കാറുണ്ടോന്ന് പോലും സംശയോ? വെറുതെ ഓരോ നൂഹിച്ച് പറയല്ലേ മോളെ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിന്നെ നിർമ്മലിനെയും വിളിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ? അതും വീഡിയോ കോള്. അവസാനം ആയപ്പോ നീ ഫോണേ എടുക്കാറില്ല. അതിപ്പോ എന്റെ കുറ്റമല്ലല്ലോ. എന്നെ അല്ലല്ലോ, അധികവും നിർമ്മലിനെയല്ലേ വിളിക്കാറ്. താല്പര്യ കൂടുതലും അവനോടാണല്ലോ. എനിക്കിതിനൊന്നും മറുപടി പറയാനില്ല. പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തതാ. മക്കളെ ആരെങ്കിലും തരംതിരിച്ച് കാണുമോ മോളെ? എല്ലാരും ഒരുപോലെയല്ലേ? എന്നായിരുന്നു ഞാനും മുമ്പൊക്കെ വിചാരിച്ചിരുന്നത്. നീ എങ്ങനെ വിചാരിച്ചാലും ഞാനത് കാര്യമാക്കുന്നില്ല. പറഞ്ഞ നിനക്കൊട്ടും മനസ്സിലാവുകയില്ല. തെറ്റ് കണ്ട പറയുമെന്നല്ലാതെ മനസ്സിൽ എന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ നാല് മക്കളോടും. നിങ്ങൾ പറയുന്ന പോലുള്ള സ്വഭാവം ഒന്നും ഇവൾക്കില്ല. അത് അവൾക്കുണ്ടാ പറഞ്ഞേ. അത് നിങ്ങൾ തിരിച്ചറിയണം. അതെ, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അറിയാം. അത് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണ്ട. പഠിപ്പിക്കും, പഠിപ്പിക്കേണ്ടി വരും. ദിയ, മൂന്നാറിൽ നീ പോയി കാണിച്ച വൃത്തികേടുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു പെണ്ണ് കാണിക്കാൻ അറക്കുന്ന വൃത്തികെട്ട കാര്യങ്ങൾ. എന്ത് കാര്യം? എന്ത് കാര്യമെന്നോ, കൊള്ളാം. സ്വന്തം മോള് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ അതെന്താണെന്ന് പോലും അറിയാൻ ശ്രമിക്കാത്ത ഒരു അച്ഛനും അമ്മയും, കഷ്ടം തന്നെ. എന്റെ മോളും ഭർത്താവും മൂന്നാറിൽ പോയപ്പോ അവരുടെ പുറകെ പോയിട്ട് എന്റെ മോളുടെ മുന്നിൽ വെച്ച് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ദേ അവളുടെ ഭർത്താവിനെ ചേർത്തു പിടിക്കുക. പിന്നെ പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. അത്രയ്ക്ക് മോശപ്പെട്ട കാര്യങ്ങളാ. അതെല്ലാം വീഡിയോയിൽ പകർത്തിയിരിക്കുന്നു. നിങ്ങളുടെ മോള് ചോദിച്ചു നോക്ക്. നേരാണോ മോളെ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ നിന്റെ കയ്യില്? എന്താ ദിയേ, അമ്മ ചോദിച്ചു നീ കേട്ടില്ലേ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ നിന്റെ കയ്യില്? ഇതിലെ നേരും നുണയും ഒന്നും ആരും ചെയ്യേണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാ നന്ദൻ. നന്ദൻ എന്നെയും ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന ആളാണ് ശരണ്യ. എനിക്ക് അവളോട് ദേഷ്യമാണ്. പിന്നെ നന്ദൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത്, അതറിയാവോ? നന്ദൻ ഇപ്പോഴും എന്നോട് താല്പര്യമുണ്ട്. ഒരു നാണോ ഇല്ലാതെ ഇത്തരം കള്ളത്തരങ്ങൾ വിളിച്ചു പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ദിയ? നിന്റെ അച്ഛനും അമ്മയും എവിടെ നിൽക്കുന്നത്? അവരുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ നീ പറയരുത്. നന്ദൻ ഒരിക്കലും നിന്നെ വിളിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. നീ പറയുന്നത് കള്ളമാണെന്ന് നിന്റെ മുഖത്ത് തന്നെയുണ്ട്. നന്ദന് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിലാ. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഒരു കള്ളം എത്ര ആവർത്തിച്ചു പറഞ്ഞാലും അത് സത്യമാവില്ല. കള്ളം കള്ളം തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ മോളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഇത്തരം നാണം കെട്ട പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയാൻ പറയണം. ദേ, ഇനി ഇത്തരം നാണം കെട്ട കാര്യങ്ങൾ ആവർത്തിച്ചാൽ നീ ഓർത്തോ, വേല് ചാടുന്ന പശുവിന് കോലുകൊണ്ടാണ് മരണം. നന്നായിട്ടൊന്ന് ജീവിക്കാൻ നോക്ക്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ മറ്റുള്ളവരുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ. എന്റെ മോളുടെ കാര്യത്തിൽ അവളുടെ അമ്മ എന്ന നിലയിൽ ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് എല്ലാം ഇവിടെ നിർത്തിക്കും. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യവുമില്ല. എന്റെ സാഹചര്യമാണ് എന്നെ ഇങ്ങനെയെല്ലാം പറയിപ്പിച്ചത്. അപർണ, മോളെ കെട്ടിച്ചുവിടാൻ നോക്ക്. മറ്റുള്ളവരുടെ കുടുംബജീവിതം നശിപ്പിക്കാതെ സ്വന്തമായി ഒരു കുടുംബം ഉണ്ടാക്കാൻ പറയണം മോളോട്. എന്റെ കല്യാണം തീരുമാനിക്കേണ്ടതേ നിങ്ങളല്ല. ബ്രോക്കർ പണിക്ക് ആളെ ആവശ്യമായിട്ട് വരുമ്പോ അറിയിക്കാം. മിണ്ടരുത് നീ. ദേ, നിന്റെ വീട്ടിൽ വന്ന് നിന്നോട് ഇങ്ങനെയെല്ലാം പറയേണ്ടി വന്നത് അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. തീ ചവിട്ടിയാ ഞാൻ നിൽക്കുന്നത്. ഇനി എന്റെ മോളുടെ കുടുംബജീവിതത്തിൽ
നിന്റെ നിഴല് പോലും പതിക്കരുത്. കേട്ടല്ലോ, ആകെ പിടിവിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, അപർണയ്ക്ക് എന്നെ മനസ്സിലാവും. കാരണം അപർണ ഒരു അമ്മയാണ്. എന്റെ മനസ്സിന്റെ ആദ്യം അപർണയ്ക്ക് മനസ്സിലാവും. മോളെ ഒന്ന് പറഞ്ഞ് നേർവഴിക്ക് നടത്ത്. ഇനി ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്റെ കുഞ്ഞിന്റെ ജീവിതം. അത് ആര് തകർക്കാൻ ശ്രമിച്ചാലും അത് ഞാൻ സഹിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ ഇവിടെ വരുത്തരുത്. നീ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കണം. നിനക്ക് പോലും കാണാനായിട്ട് അത് നിന്റെ കയ്യിലുണ്ടാവരുത്. ഇനിയിപ്പോ അത് വെച്ച് അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. അപമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നീ നിയമപരമായിട്ട് സമാധാനം പറയേണ്ടി വരും. അത് ഓർത്തിരിക്കുന്നത് നല്ലതാ. എന്റെ മോള് പഠിച്ചതേ നിയമമാ. നിയമത്തിന്റെ ഏതറ്റം വരെ അവള് പോവുകയും ചെയ്യും. അതിനിട വരുത്തരുത്. ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു രവിചന്ദ്ര. ഞങ്ങളുടെ വിഷമം കൊണ്ട് വന്നതാ, അല്ലാതെ വഴക്കിന് വന്നതല്ല. ശാന്തമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാണ്, വഴക്കിനൊന്നും വന്നതല്ല. മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. കുടുംബജീവിതം എന്താണെന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ മനസ്സിനൊരു സമാധാനമായി. മാച്ച, നമുക്കിറങ്ങാം. എനിക്ക് അമ്മേന്റെ ഒന്ന് കണ്ടാ മതി, അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അമ്മേന്റെ. എന്താ മോളെ നിന്റെ മനസ്സില്? എനിക്ക് ഒരിക്കലും നിന്നെ മനസ്സിലാവുന്നില്ല. എന്താ നീ ചെയ്യാൻ പോകുന്ന പിടികിട്ടുന്നില്ല. അമ്മക്കിപ്പ എന്താ അറിയേണ്ടത്? ഞാൻ ചോദിച്ചില്ലേ എന്താ നിന്റെ മനസ്സിലെന്ന്? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. എന്തൊക്കെയായാലും ഞാനൊരു കാര്യം പറയാം. വാശിയും വൈരാഗ്യവും ഒക്കെ നല്ലതാ, പക്ഷെ ആഗ്രഹിച്ച കല്യാണം നടന്നില്ലെന്ന് വെച്ച് പിന്നെയും അവന്റെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? തന്നെയുമല്ല, അവൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. സത്യത്തിൽ വാശി കാണിക്കേണ്ടത് സ്വന്തം ജീവിതം അതിനേക്കാൾ വലുതാക്കി കാണിച്ചിട്ടാ. ഓ, തുടങ്ങി ഉപദേശം, ഒന്ന് നിർത്തോ. ഞാൻ പറയാനുള്ളത് എന്തായാലും പറയും. അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചത് ശരിയായില്ല. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ചെയ്യുന്ന പണിയല്ല അത്. അതങ്ങനെ ചെയ്തത് പോട്ടെ. അത് വീഡിയോയിൽ പകർത്തിയെന്ന് പറയുന്നത് എന്ത് നാണക്കേടാ? ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും. അതിലൊന്നും അമ്മ കൂട്ടു നിൽക്കില്ല. എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല ബോധ്യത്തോടു കൂടി തന്നെയാ. എന്നെ വേണ്ടെന്ന് വെച്ച് മറ്റൊരാളെ കല്യാണം കഴിച്ചവനെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനു മുമ്പും നീ പറയാറുള്ളതല്ലേ ഇതെല്ലാം? ഈ വീഡിയോയിൽ പകർത്തിയതൊന്നിനും ഞാനും അമ്മയും കൂട്ടു നിൽക്കില്ല. അത് തെറ്റായ കാര്യമാണ്. എന്താ, രണ്ടുപേരും ചേർന്ന് എന്നെ വിചാരണ ചെയ്യുവാണോ? ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ലേ? മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. അവനോന് തന്നെയാ അതിന്റെ കുഴപ്പം. മോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഇത്തരം വീഡിയോകളൊക്കെ പുറത്തുവിട്ടാല് നമുക്ക് തന്നെയാ ദോഷം. നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാ നിനക്ക്. അത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നശിപ്പിക്കരുത്. അച്ഛന് നിന്നിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇത്തരം വീഡിയോകളൊക്കെ പുറത്തായാല് അച്ഛന്റെ പ്രതീക്ഷകളാ ഇല്ലാതാവുന്നേ. മോശം പറയുന്നത് നിന്നെ കുറിച്ച് മാത്രമായിരിക്കും. ഞാൻ ഇത് പബ്ലിക് ആക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ ഇതെന്റെ കയ്യിലുണ്ടാവും എല്ലാ കാലത്തും. അത് വേണ്ടാന്ന് മാത്രം പറയരുത്. പിന്നെ
ഒരു കാലത്തും ശരണ്യ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനി എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ നാശം കണ്ടിട്ടേ ഞാൻ പിന്മാറൂ. അച്ഛൻ ആഹാരം എടുത്ത് വെക്കട്ടെ, കഴിക്കാൻ വരുമോ? അച്ഛനെന്താ ആലോചിച്ചിരിക്കുന്നേ? വല്ലാത്തൊരു വിഷമം പോലെ. നീരജ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അച്ഛനത് കാര്യമാക്കണ്ട. വന്നു വന്നിപ്പോ അവള് പറഞ്ഞതൊക്കെ കേട്ട് ശീലമായി പോയി. ഞാൻ അവളുടെ കാര്യമല്ല ആലോചിച്ചത്, നിന്റെ കാര്യമാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട്, എനിക്കത് ശീലമായി പോയി. അതല്ല മോളെ, ശരണ്യ ഇവിടെ ഉള്ളപ്പോ എപ്പോഴും പറയുമായിരുന്നു അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ അവളോട് അതിന് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നതോറും എനിക്കും തോന്നി തുടങ്ങി, നീ ജീവിതത്തിലെ നല്ല കാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കുവാണെന്ന്. അതിനിപ്പ എന്താച്ച, അവരൊക്കെ നല്ല നിലയിൽ എത്തിയാൽ അതൊക്കെ തന്നെയല്ലേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം? അല്ല മോളെ, ഏതൊരാളും അവനവന് വേണ്ടി ജീവിക്കണം. കുറെ കാലം കഴിയുമ്പോ മക്കളൊക്കെ അവരവരുടെ കാര്യം നോക്കി പോവും. ശരണ്യക്ക് കുടുംബമായി കഴിഞ്ഞു, ഒരു കുട്ടി കൂടി ആയിക്കഴിഞ്ഞാ അവരവരുടെ കാര്യത്തിലേക്കാവും. നിർമ്മല നാട്ടിലേക്ക് വരുന്ന കാര്യം കണ്ടറിയണം. ചിലപ്പോ വല്ല ജോലിയുമായി അവൻ അവിടെ തന്നെ കഴിഞ്ഞുകൂടും. നീരജയുടെ കാര്യം ഇങ്ങനെ തന്നെയാ, അവൾക്കിപ്പോഴേ മനസ്സ് നിറയെ എല്ലാവരോടും വെറുപ്പാ. അലോക വലുതായി വരികയല്ലേ, നിന്റെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന തോന്നലാ എനിക്ക്. അച്ഛനുണ്ടല്ലോ, അതുപോരെ. അച്ഛൻ മോളെ എന്ന് വിളിക്കുമ്പോ മകളാവാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എനിക്ക്, ആ സന്തോഷം അത് മതി. നീ എന്തു വിഡ്ഢിത്തമായി പറയുന്നേ, ഞാൻ എത്ര കാലം ഉണ്ടാവുന്ന, എനിക്ക് വയസ്സായില്ലേ? അതൊക്കെ ഓർത്തിരിക്കായിരുന്നു ഞാൻ. ഞാൻ ഇതുപോലെ ഒരുപാട് ചിന്തിക്കാറില്ല അച്ഛാ. മക്കള് നന്നായിരിക്കണം, എന്നെ അവര് നോക്കുമെന്ന് ഒരു വിശ്വാസവും എനിക്കില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. നേരത്തെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എനിക്കും പ്രായമാവും. അങ്ങനെ വയസ്സാവുന്ന കാലത്ത് മക്കളാരും കൂടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ഉണ്ടാവും ഞാൻ. അങ്ങനെയും ജീവിക്കുന്നില്ലേ ആളുകള്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ വെറുതെ ആലോചിച്ചു കൂട്ടിയെന്നേ ഉള്ളൂ. അത് ചിലപ്പോ തോന്നുന്ന ഒരാശങ്കയാ. മക്കൾ നിന്നെ മനസ്സിലാക്കുന്ന ഒരു കാലമാണ് വരുന്നതെങ്കിലോ? നീരജ മാത്രമല്ലേ തെറ്റിപ്പെരിഞ്ഞു നിൽക്കുന്നുള്ളൂ, അവളുടെയും മനസ്സ് മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം. അച്ഛമ്മ ആഹാരം കഴിക്കാം. മോള് ചെല്ല്, അച്ഛൻ വരാം. ഇല്ല, ഞാനത് അറിഞ്ഞിട്ടില്ല. എന്നോട് ഇത്ര ദേഷ്യം എന്താ മോളുടെ അച്ഛന്? എന്റെ മോളോട് കളിപ്പാട്ടങ്ങൾ തടസ്സമാണെന്ന് പറഞ്ഞൊരാളോട് എനിക്ക് പിന്നെ ദേഷ്യമില്ലാതെ സ്നേഹം ഉണ്ടാവൂ? ഓ ശരി, ഞാൻ എന്റെ പ്രസ്താവന പിൻവലിച്ചു. ദേഷ്യമെങ്കിൽ ദേഷ്യം, തൽക്കാലം മോളി പാല് കുടിക്ക്, എന്നിട്ട് ദേഷ്യപ്പെട്ടാ മതി. ഏറ്റവും പ്രതീക്ഷയുടെ ഒരു ദിവസമാ. ഒരുപക്ഷെ നന്ദിതയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഈ ഒരു ദിവസമായിരിക്കും. എല്ലാം നന്നായിട്ട് വരും, മനസ്സിലുള്ള പ്രതീക്ഷ കളയണ്ട, അതിനപ്പുറം സംഭവിക്കും. അച്ഛനെ ഒരു നല്ല കാര്യത്തിന് പോവാം, ഇവിടെ അമ്മ അവനോട് വഴക്കുണ്ടാക്കാതിരിക്കണം. ശരി അച്ഛാ. ഓക്കേ, ശരി. അതൊക്കെ ഇങ്ങത്താ, ആദ്യം ഈ പാല് കുടിക്കുക. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ, കുറുപ്പമ്മാവൻ പറയുന്ന പോലെ കേട്ട് അനുസരണയുള്ള കുട്ടിയായിരിക്കണം. കുടിച്ചേ കുടിച്ചേ കുടിച്ചേ. ഇതൊരു വഴിത്തിരിവായിരിക്കും ഭാഗ്യേട്ട. ഡിസൈൻസ് ഒക്കെ ഇന്ന് നേരിട്ട് കാണുമ്പോ അവർക്ക് ഇഷ്ടമായ നമ്മൾ രക്ഷപ്പെട്ടു. ബാധ്യതകളൊക്കെ തീർക്കാൻ കഴിഞ്ഞ സമാധാനായി.
അനുഗ്രഹിക്കണം, കൂടെ ഉണ്ടാവണം. എല്ലാം നന്നായി വരും അല്ലേ അച്ഛാ? മോള് ധൈര്യമായിട്ട് ചെല്ലേ, എല്ലാം ഭംഗിയായി നടക്കും. നിന്റെ കഷ്ടപ്പാടുകൾ ഈശ്വരൻ കാണാതിരിക്കില്ല. പോയിട്ട് വാ. ശരി. ചരണേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് താനിങ്ങനെ നെർവസ് ആവരുത് ചരണേ. പലരും പറയുന്നത് വെറും അസൂയുണ്ടാ? അങ്ങനെ പലരെ പോലെ അല്ല നന്ദ അമ്മയുടെ സ്റ്റാഫുകള്. ഈ ലാലി ചേച്ചിയൊക്കെ വർഷങ്ങളായിട്ട് ഗാർമെന്റ്സിലുള്ളതാ. അമ്മ ശമ്പളത്തിന് പുറമെ എന്താവശ്യത്തിനും കാശ് കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ. എന്നിട്ട് അവര് തന്നെ അമ്മയെക്കുറിച്ച് മോശം പറഞ്ഞാല് അത് മനസ്സിലൊരു വേദനയായിട്ട് കിടക്കില്ല നന്ദ? ഇവിടെ നിനക്കും നിന്റെ അമ്മയ്ക്കും തെറ്റിയത്. ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് ശരണേ. നീ ഈ പറഞ്ഞ ലാലിയൊന്നും 100% അമ്മയോട് സ്നേഹമുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി അമ്മയെ അവർ ഉപയോഗപ്പെടുത്തുക? എനിക്കും അത് തോന്നുന്നുണ്ട് നന്ദ. എന്റെ മനസ്സിലേക്ക് അമ്മയെക്കുറിച്ചൊരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കാനാ ലാലി ചേച്ചി എന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ നന്ദൻ പറഞ്ഞതുപോലെ എന്തേലും കാര്യമുണ്ടായിരിക്കും. പക്ഷെ എന്തിന്? അതാണെന്താ ഞാൻ ആലോചിക്കുന്നത്, അമ്മ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ നോക്കുകയാണെങ്കിൽ സത്യത്തില് ഈ ലാലി ചേച്ചിയൊക്കെ അമ്മ പൂവിട്ട് പൂജിക്കണം. എന്നിട്ടും വെറുതെ വിഷമിക്കണ്ട. ഈ പറച്ചിലൊക്കെ വെറും കുശുമ്പായിട്ട് കണ്ട് തള്ളിക്കളഞ്ഞാ മതി. അല്ല നന്ദൻ, ഇത് വെറും കുശുമ്പോ അസൂയൊന്നല്ല. അമ്മ ഈ ലാലിച്ചേച്ചിയൊക്കെ ഉപയോഗപ്പെടുത്തുക മാത്രല്ല, ശത്രുതയോടെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് നീങ്ങുകയാണ്. ഇതിന്റെ പിന്നില് ആരൊക്കെയോ ഉണ്ട് നന്ദൻ. അവരമ്മയെ ചതിക്കും. സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്യണം ഇപ്പൊ തന്നെ, സമയങ്ങളാനില്ല. നമ്മൾ പുറപ്പെടാറായോ? നമ്മൾ ഇന്ന് തന്നെ പോകും, നേരെ തമിഴ്നാട്ടിലേക്കാണ്. ബൈ റോഡാണ് നമ്മൾ പോകുന്നത്. എപ്പോഴാ പോകുന്നേ? ഉടനെയാണോ? പോകുന്ന സമയം ഞാൻ വിളിച്ചു പറയാം. ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ട എന്തായാലും നിന്റെ വീട്ടിൽ നിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും. എവിടെ പോയിന്നറിയാൻ ഒരുപക്ഷെ പലരെയും വിളിച്ച് ചോദിച്ചു എന്നിരിക്കും. ഈ പാക്കറ്റ് നീ ഗാർമെന്റ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്? അതെ സർ, അവിടെ തുണിക്കച്ചവടം മാത്രമല്ല ഇതും രഹസ്യമായിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പലതവണ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുമുണ്ട്. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇത്തരം കേസുകളിൽ നീ മുൻപ് പ്രതിയായിട്ടുണ്ട്, ഇല്ല നീ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഒരു കാര്യം നമ്മൾ കേസായിട്ട് എടുക്കുമ്പോ അതും മാന്യമായി നടക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ കേസെടുക്കുമ്പോ ഇതുപോലെ മീഡിയയ്ക്ക് വിളിച്ച് അവരെ ഇല്ലാണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്.
കുറെ കൂടി സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് വേണം കേസെടുക്കാൻ. പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ക്രിമിനൽ സാക്ഷിയായി വരുമ്പോ. സർ, ഇവൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഇവന്റെ കയ്യിൽ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തുവിട്ട നോട്ടുകൾ കൊടുത്താണ് ഇവനെ ഡ്രഗ്സ് വാങ്ങിച്ചത്. ആ നോട്ടിൽ ഫിനോസിലും പുരട്ടിയിരുന്നു. ആ നോട്ടുകൾ ഞാൻ ഗാർമെന്റ്സിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നന്ദിതയുടെ കയ്യിൽ അതിന്റെ അടയാളവും ഉണ്ടാവും. നോക്കാം, അത് നോക്കാനുള്ള സംവിധാനമുണ്ടോ? ഉണ്ട് സർ, അതങ്ങട്ട്. നന്ദിത, ഇതിലൊന്ന് കൈമുക്ക്. പറഞ്ഞതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ സർ, ഇനി കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് തെളിവല്ലേ സർ? ഇവരെ നിരപരാധിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കട്ടെ. കുറച്ച് പത്രക്കാരില്ലേ, അവരോട് സമാധാനം പറയണ്ടേ? നമ്മുടെ ഗാർമെന്റ്സിൽ പോലീസ് വന്നു, നന്ദിതയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തിന്? എന്തിനാണെന്നറിയില്ല. ശിവദാസും ഉണ്ടായിരുന്നു കൂടെ. ഓ, അപ്പൊ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളാവും നടന്നിട്ടുണ്ടാവുക. അങ്ങനെ മോശപ്പെട്ട കാര്യമൊന്നും നന്ദിത ചെയ്യില്ലല്ലോ. ഇതിപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. തെറ്റോ ശരിയോ, പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അയാളായിട്ടുള്ള ഒരു കൂട്ട് ബിസിനസ്സും വേണ്ടാന്ന്. വെറുതെ ഒന്നും പോലീസ് വന്ന് പിടിക്കില്ല. കൃത്യമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഒന്ന് സംസാരിക്കണ്ട. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. വല്ല നിസാര കാര്യമായിരിക്കും. ചുറ്റും ശത്രുക്കളാണല്ലോ കൂടുതലും. നിസാര കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പോലീസ് കേസെടുക്കണമെങ്കിൽ അത് ചെറിയ കാര്യമൊന്നും ആയിരിക്കില്ല. എന്നെ കുറ്റപ്പെടുത്താനായിരുന്നല്ലോ എല്ലാവർക്കും താല്പര്യം. ഞാൻ പറയുന്നത് ആർക്കും കേൾക്കണ്ടായിരുന്നല്ലോ. അനുഭവിക്കട്ടെ. മതി പറഞ്ഞത്. എന്തായാലും സത്യാവസ്ഥ എന്തെന്ന് ഞാൻ പോയി അന്വേഷിക്കട്ടെ. സർ, മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും തികച്ചും കുറ്റകരമാണല്ലോ. അതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല സർ. അതിന്റെ കൂടെ മറ്റു മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. ഒപ്പം ദിയാ രവിചന്ദ്രനെ അന്യായമായി പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചതായും പരാതി കിട്ടിയിട്ടുണ്ട്. എടോ, താൻ എന്നെ നിയമം പഠിപ്പിക്കുന്നു വേണ്ട. പോലീസ് മാനുവൽ അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ഞാൻ ഈ റാങ്കിലിരിക്കുന്നത്. സോറി സർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പറയുന്നതിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഇത്തരം ക്രിമിനൽസിന്റെ വാക്കുകൾ കേട്ട് കുറ്റവാളിയായി ആരോപിക്കരുത്. സർ, ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. പേടിച്ചിറങ്ങി ഓടുകയായിരുന്നു ഞാൻ. നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ എന്റെ പരാതി സ്വീകരിക്കാൻ സാർ തയ്യാറായില്ലെങ്കിൽ ഇവിടെ വനിതാ കമ്മീഷനും പൗരാവകാശ നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഓ, അത് ശരി. അങ്ങനെയുണ്ടോ? അതെനിക്കറിയില്ലായിരുന്നു. തൽക്കാലം ഒരു കാര്യം ചെയ്യേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. പറഞ്ഞു കേട്ടില്ലേ? സതീശ,
സത്യമേ പറയാവൂ, ഇത് മയക്കുമരുന്നാണോ?